കേരള പി എസ് സി ടെൻത്ത് പ്രിലിമിനറി എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് 20 മാർക്കിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. താഴെ പറയുന്നവയിൽ പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്ഥാപിച്ച പ്രസ്ഥാനം ഏത്? ഉത്തരം അരയ സമാജം. അപ്പോൾ പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്ഥാപിച്ച പ്രസ്ഥാനമാണ് അരയ സമാജം. ഐക്യ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം നടന്നത് എന്ന്? 1957 ഏപ്രിൽ 27. അപ്പോൾ ഐക്യ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം നടന്നത് 1957 ഏപ്രിൽ 27. ബൊക്കാറോ ഉരുക്കുശാല ഏത് സംസ്ഥാനത്താണ്? ജാർഖണ്ഡ്. അപ്പോൾ ജാർഖണ്ഡിലാണ് ബൊക്കാറോ ഉരുക്കുശാല സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ആദ്യമായി തീവണ്ടി ഓടിയത് ഏത് റൂട്ടിലാണ്? ഉത്തരം തിരൂർ ബേപ്പൂർ. അപ്പോൾ തിരൂർ മുതൽ ബേപ്പൂർ വരെയാണ് കേരളത്തിൽ ആദ്യമായി തീവണ്ടി ഓടിയത്. താഴെ പറയുന്നവയിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത്? വ്യാപാരം. അതായത് വ്യാപാരം പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തതാണ്. കേരളത്തിലെ ദേശീയ ജലപാത അത് കൊല്ലം കോട്ടപ്പുറമാണ്. അപ്പോൾ കൊല്ലം കോട്ടപ്പുറമാണ് കേരളത്തിലെ ദേശീയ ജലപാത. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം നെല്ല്. അപ്പോൾ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷ്യധാന്യം നെല്ലാണ്. പാരമ്പര്യ കലാരൂപങ്ങളുടെ വികാസത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം കേരള കലാമണ്ഡലം. പാരമ്പര്യ കലാരൂപങ്ങളുടെ വികാസത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം കേരള കലാമണ്ഡലം. ഗാന്ധിജിയും അരാജകത്വവും എന്ന കൃതി രചിച്ചത് ചേറ്റൂർ ശങ്കരൻ നായർ. അപ്പോൾ ചേറ്റൂർ ശങ്കരൻ നായരുടെ കൃതിയാണ് ഗാന്ധിജിയും അരാജകത്വവും. ചാമ്പ്യൻസ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ്? ക്രിക്കറ്റ്. അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിൻ്റെ കിഴക്കൻ അതിർത്തിയിലെ പർവ്വതനിര ഏതാണ്? പശ്ചിമഘട്ടം. അപ്പോൾ കേരളത്തിൻ്റെ കിഴക്കൻ അതിർത്തിയിലാണ് പശ്ചിമഘട്ട മലനിരകൾ സ്ഥിതി ചെയ്യുന്നത്. ചാന്നാർ കലാപത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? മാറമറയ്ക്കാനുള്ള അവകാശം. അപ്പോൾ മാറമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് ചാന്നാർ കലാപം നടന്നത്. സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ ആര്? മോത്തിലാൽ നെഹ്റു. അപ്പോൾ മോത്തിലാൽ നെഹ്റുവാണ് സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ. ചിന്നാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. പമ്പ നദി ഒഴുകിച്ചേരുന്നത് എവിടെ? വേമ്പനാട്ട് കായൽ. ഇപ്പോൾ പമ്പ നദി ഒഴുകിച്ചേരുന്നത് വേമ്പനാട്ട് കായലിലാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സമരം? ചമ്പാരൻ കർഷക സമരം. അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സമരം ചമ്പാരൻ കർഷക സമരം. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം? ഭൂപൻ ഹസാരിക. അപ്പോൾ ഭൂപൻ ഹസാരികയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ വിമാനത്താവളം? നെടുമ്പാശ്ശേരി. അപ്പം ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം നെടുമ്പാശ്ശേരിയാണ്. താഴെ കൊടുത്തിട്ടുള്ള തീയതികളിൽ എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്? 1936 നവംബർ 12. അപ്പോൾ 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം പട്ടം താണുപിള്ള. അപ്പോൾ പട്ടം താണുപിള്ളയായിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ അധ്യക്ഷൻ.